ഓ ചെറുപ്പക്കാരാ, ദുനിയാവിൽ നിനക്കെത്ര നിന്റെ ബൈക്കിന്റെ കൂടെ പിന്നിലെന്ന കൂടെ പൊന്ന ചെറുപ്പക്കാരനുണ്ടെങ്കിലോ, ഇതുപോലെ തന്നെ രാത്രി സമയത്ത് അങ്ങാടികളിൽ പോയി സമയം പാഴാക്കി സ്വന്തം ഉമ്മയുടെയും ഉറക്കിനെയും നഷ്ടപ്പെടുത്തി കളയുന്ന ചെറുപ്പക്കാരില്ലേ? ഇന്ന് വ്യാപകമായി കാണുന്നൊരു പ്രവണതയാണ്, അതിന്റെ പേരാണ് നൈറ്റ് ഔട്ടിംഗ് എന്നത്. രാത്രി സമയത്ത് ഇങ്ങനെ വലസി നടക്കുകയാണ്. ഇല്ലേന്ന് നിങ്ങൾ പറയും, നിങ്ങൾ ചോദിക്കൂ ഈ മൊയിലാർക്ക് എന്താ ഇങ്ങനെ, ഇതൊക്കെ എങ്ങനെ അറിയില്ല, ഇയാൾ നൈറ്റ് ഔട്ടിങ്ങിന് പോകുന്നുണ്ടോ? ഞാനും നൈറ്റ് ഔട്ടിങ്ങിന് പോകുന്നുണ്ട്, പക്ഷെ ഞാൻ പോകുന്നത് വാള് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് മടങ്ങായിരിക്കും. അപ്പൊ രാത്രിയായിരിക്കും ഞാൻ പോവാ. ഞാനൊരു സ്ഥലത്ത് പോപ്പുണ്ട്, ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, ഉപ്പമാരെ വിഷയം അതായത് കൊണ്ട് ഞാൻ പറയട്ടോ, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഒരു വാലും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു കോഫി ഷോപ്പ്. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവരും ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോ സ്ഥലത്തിന്റെ പേര് പറയണ്ട. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ട്, ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു, എനിക്ക് നല്ല ദാഹമുണ്ട്. ആ റൂട്ടിലാണെങ്കിലോ ഒന്നും ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ല, പിന്നെ ആകെ തുറന്നിട്ടുള്ളൊരു ഷോപ്പ് കോഫി ഷോപ്പാണ്. അപ്പൊ കോഫി ഷോപ്പായ എന്താ അവിടെ കള്ളൊന്നുമില്ലല്ലോ, കള്ള് ഷോപ്പൊന്നും അല്ലല്ലോ, കോഫി ഷോപ്പല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ അവിടെ നിർത്തി, ഞാൻ അങ്ങോട്ട് വരൂല, എന്തെങ്കിലും കുടിക്കാൻ പറ്റിയ വല്ലതുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി എന്നറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടി ഓടിക്കുന്ന ഇക്കാനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനവിടെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട്, ഒരു നാലഞ്ച് ചെറുപ്പക്കാരുണ്ട്, ടൂ വീലറിൽ വന്ന ചെറുപ്പക്കാരാ. അവർക്ക് ഇങ്ങനെ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങളൊക്കെ ഉസ്താദിന്റെ ഫാൻസുകളാണെന്ന്. ആ അതാ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, എപ്പോഴും ഉസ്താദിന്റെ വേല കേൾക്കും. ആ അപ്പൊ നിങ്ങൾ എന്തിനാ ഇവിടെ, ഉസ്താദ് എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് ഒരു 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 സ്പീച്ചും കഴിഞ്ഞ് മടങ്ങുകയാണ് എന്ന് പറഞ്ഞു. ആ അതെ ശരി. അപ്പൊ അവരിങ്ങോട്ട് ഉസ്താദ് എന്താ ഇവിടെയും ചോദിച്ച ശരിക്ക് ഞാൻ അവരോട് നിങ്ങൾ എന്താ ഇവിടെയും ചോദിച്ചിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ ഒരു മാന്യത അല്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെയും ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ നൈറ്റ് ഔട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ രണ്ട് പദം അങ്ങനെ ചേർത്തിയിട്ട് ഞാൻ ആദ്യം കേൾക്കുന്നത്. നൈറ്റ് എന്ന് കേട്ടിട്ട് എനിക്ക് പരിചയമുണ്ട്, ഔട്ടിംഗ് എന്ന് കേട്ടിട്ടും പരിചയമുണ്ട്. ഈ നൈറ്റ് ഔട്ടിംഗ് എന്ന് രണ്ടും കൂടി ഒന്നിച്ച് ചേർത്തി പറഞ്ഞ വാചകം അന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ ചിന്തിച്ചു, അതെന്താ സംഭവം ചോദിച്ചു. ഞാൻ അങ്ങനെ അങ്ങനെ ഉണ്ടോ, നമ്മൾ പലതും എക്സ്പോ കേട്ടിട്ടുണ്ട്, എക്സിബിഷൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതെന്താ പുതിയ ഒന്ന് നൈറ്റ് ഔട്ടിംഗ്? അപ്പൊ പറയാണ്, അതൊന്നുമില്ല ഉസ്താദ്, ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ ഉറക്കം വരാതായപ്പോ ഉണ്ട്. നമ്മളിങ്ങനെ നാലഞ്ച് കൂട്ടുകാർ അയൽവാസികളാ വീട്ടുകാർ, നമ്മൾ അഞ്ചു കൂട്ടുകാരൊന്നും ഇറങ്ങി നമ്മളൊന്ന് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാ രാത്രി. നമ്മളൊന്ന് ആലോചിച്ചു നോക്ക, രാത്രി ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കേടായി പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ആ നൈറ്റ് ഔട്ടിംഗ് ആണ്. അതിന് ബാപ്പ ചോദിക്കണം, മോനി രാത്രി 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എടുക്കടാ ഇപ്പൊ ഈ ഒരു പോക്ക് എന്ന് മോനോട് ചോദിക്കണം. ബാപ്പ ധൈര്യത്തോട് ചോദിക്കണം, മോനല്ലേ വേറെ ആരുമല്ലല്ലോ. ഉമ്മ ചോദിക്കണം, എങ്ങോട്ടാ പോണത്, എന്നിട്ട് ഇവൻ പോയിട്ടുണ്ട് വരുന്ന എത്ര മണിക്കറിയോ, രാത്രി 2 മണി 3 മണി. അതുവരെ ഇവൻ എവിടെ പോയി, എന്ത് ചെയ്തു, ഇവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചോ, പുകവലിച്ചോ, ഇല്ലേ ഇവൻ ചീട്ട് കളിച്ചോ, ഇല്ലേ മദ്യപിച്ചോ, ഇല്ലേ ലഹരി ഉപയോഗിച്ചോ, ഇല്ലേ ആർക്കറിയും. എന്തുകൊണ്ട് ബാപ്പയും ഉമ്മയും അതിനെ കുറിച്ച് ചിന്തിക്കാറില്ലേ? ബാപ്പ ചോദിക്കാറില്ല, ഉമ്മ ചോദിക്കാറില്ല, ഇവൻ പോയി വരും 2 മണിക്ക്. അല്ല ചെറുപ്പക്കാരാ, നൈറ്റ് ഔട്ടിംഗിന് പോയി സമയം ദുരുപയോഗം ചെയ്യുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെയോ? വീട്ടിൽ പ്രായം ചെന്ന ബാപ്പയില്ലേ ചെറുപ്പക്കാരാ? വീട്ടിൽ പ്രായം ചെന്ന ഉമ്മയില്ലേ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മാനെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നൈറ്റ് ഔട്ടിംഗ് എന്ന ഫാഷന്റെ പിന്നിൽ പോകുമ്പോ ഓ നീ എവിടെ പോയാലും, നീ എവിടെ പോയാലും വീട്ടിലെത്തുന്നത് വരെ ഉറങ്ങാതെ നിന്റെ വരവും കാത്തിരിക്കുന്ന പൊന്നുമ്മ വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കാത്തതെന്തേ? നീ എവിടെ പോയാലും നീ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് വരെ നിന്റെ വരവും കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പിതാവ് വീട്ടിലുണ്ട് എന്ന് ചിന്തിക്കാത്തതെന്തേ ചെറുപ്പക്കാരാ? നിന്റെ ഉമ്മ ഷുഗർ പേഷ്യന്റാണേ ചെറുപ്പക്കാരാ? നിന്റെ ബാപ്പ പ്രഷർ പേഷ്യന്റാണേ ചെറുപ്പക്കാരാ? ആ നിന്റെ ഉമ്മാനോടും നിന്റെ ബാപ്പാനോടും അതേ ഡോക്ടർ പറഞ്ഞതാണ്, വളരെ
നേരത്തെ കിടന്നുറങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അതേ സമയത്ത് നിന്റെ ഉമ്മ നേരത്തെ കിടന്നാലോ ഉമ്മാക്ക് ഉറക്കം വരുന്നില്ല. എന്തേ കാരണം? ആ ഉമ്മാന്റെ മനസ്സ് കാരുണ്യമുള്ള മനസ്സാണ് കേട്ടോ, മകനോടുള്ള സ്നേഹമുള്ള മനസ്സാണ് കേട്ടോ, വാത്സല്യമുള്ള മനസ്സാണ് കേട്ടോ. ആ പൊന്നു മകന്റെ മുഖം കാണാതെ ഉമ്മാക്ക് ഉറക്കം വരൂല. അതേ സമയത്ത് നിന്റെ ഈ പരിഷ്കാരത്തിന്റെ നൈറ്റ് ഔട്ടിങ്ങിന് നീ പോയാൽ രാത്രി 2 മണി 3 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ വന്ന് വാതിൽ മുട്ടുമ്പോ ആ വാതിൽ ഒന്നാമത്തെ മുട്ട് കേട്ടപ്പോഴേക്ക് തുറന്നു തരുന്നത് നിന്റെ ഉമ്മയാണ് കേട്ടോ. ചിലപ്പോ ഭാര്യ വരുന്നതിന് മുമ്പ് ഉമ്മ വന്നുപോയി. ഭാര്യ ചിലപ്പോ നീ എവിടെ പോയി എന്ന് ചിന്തിക്കണമെന്നില്ല, ഉമ്മാന്റെ മനസ്സങ്ങനെയല്ല. ഇതിന്റെ അർത്ഥം ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് തീരെ സ്നേഹമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ സംശയിച്ചു പോകരുത്, അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യരുത്. അതേസമയത്ത് ഉമ്മാന്റെ മനസ്സിന്റെ മതുക പറയുന്ന സമയത്ത് അങ്ങനെയല്ലേ പറയാൻ കഴിയുക. അതുകൊണ്ട് നൈറ്റ് ഔട്ടിങ്ങിന് പോയി സമയം പാഴാക്കരുത്.